വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും വാർത്ത എന്ന രൂപത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഈ വ്യാജ പ്രചരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാർ അനുകൂലികളും BJP പ്രവർത്തകരുമാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ലീഗ് അണികളാണ്. ഈ കോൺഗ്രസ് ലീഗ് അണികൾ സംസ്ഥാന സർക്കാരിനെതിരായും CPM നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ ആരംഭിച്ചിട്ട് നാള് കുറച്ചായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ വലിയ രീതിയിൽ ഈ വ്യാജ പ്രചരണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ഒരു മലയാളി ലോറി ഡ്രൈവർ അപകടത്തിൽപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു വ്യാജ പ്രചരണം കോൺഗ്രസ് ലീഗ് അക്കൗണ്ടുകളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ നടക്കുകയാണ്. അത് ആ വ്യാജ പ്രചരണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് CPM ബാലുശ്ശേരി MLA ആയിട്ടുള്ള KM സച്ചിൻദേവ്. KM സച്ചിൻദേവ് ഈ ദുരന്തമുഖം സന്ദർശിക്കുകയും അവിടെ നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടുള്ളൊരു സെൽഫി എടുക്കുകയും ചെയ്തു എന്ന നിലയിലാണ് വ്യാജ പ്രചരണം നടക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അത്തരത്തിൽ നടക്കുന്ന ഒരു വ്യാജ പ്രചരണത്തിൻ്റെ ഫോട്ടോയാണ്. അതിൽ പറയുന്നത് ദുരന്തമുഖത്ത് ചെന്ന് നിന്ന് ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്ത കേരളത്തിലെ മറ്റൊരു ദുരന്തം എന്നാണ്. ഈ ഫോട്ടോ കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന ഒരു കാര്യം അത് സെൽഫി അല്ല എന്നത് തന്നെയാണ്. ഇതൊരു വ്യാജ പോസ്റ്റാണ് എന്ന് ഒരു വിധം സാങ്കേതിക ജ്ഞാനമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാണ്. പക്ഷേ വലിയ രീതിയിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫാക്ട് ചെക്കിംഗ് ടീമുകളിലൊന്നായ ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്ക് ടീം അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ചിത്രം തന്നെ സ്മാർട്ട് പിക്സ് മീഡിയ എന്ന ഒരു ഓൺലൈൻ ചാനൽ പുറത്തുവിട്ട ചിത്രമാണ്. അവർ ഈ ചിത്രവും യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് ഈ പറയുന്ന KM സച്ചിൻദേവും തിരുവമ്പാടി MLA ആയിട്ടുള്ള ലിൻഡോ ജോസഫും ഈ ദുരന്തമുഖം സന്ദർശിച്ച ശേഷം പറഞ്ഞ കാര്യങ്ങൾ വാർത്തയായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്മാർട്ട് പിക്സ് മീഡിയ എന്ന ഓൺലൈൻ ചാനൽ നിർമ്മിച്ചതാണ് ഈ പറയുന്ന ചിത്രം. ആ ചിത്രത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ചിത്രം പ്രൊഫൈൽ പിക്ചർ വച്ച ചില അക്കൗണ്ടുകൾ വലിയ രീതിയിൽ ഈ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വസ്തുത എന്തെന്നാൽ KM സച്ചിൻദേവും തിരുവമ്പാടി MLA ലിൻഡോ ജോസഫും ഉൾപ്പെടുന്ന സംഘം ഈ ദുരന്തമുഖം സന്ദർശിച്ചിരുന്നു. അവിടുത്തെ സ്ഥലം കളക്ടറുമായി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അവർ എടുത്ത ചിത്രങ്ങൾ സച്ചിൻദേവ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളിൽ എവിടെയും സച്ചിൻദേവ് ചിരിക്കുന്നതായോ സെൽഫി എടുക്കുന്നതായോ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ വസ്തുതകൾ അങ്ങനെ ഉണ്ടെന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം ഇങ്ങനെ കൊഴുക്കുന്നത്. ഈ വ്യാജ പ്രചരണം നടത്തുന്ന കോൺഗ്രസ് അണികൾക്ക് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. കാരണം അർജുൻ എന്ന ലോറി ഡ്രൈവർ അവിടെ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളാണ്. ആദ്യ ദിവസങ്ങളിൽ, അതായത് അർജുൻ്റെ ജീവൻ രക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത്, ഏറ്റവും അലംഭാവപൂർണമായ ഏറ്റവും ഉദാസീനമായ നടപടികളാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചത് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലെങ്കിലും ഈ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ശക്തമായൊരു വികാരം നിലനിൽക്കുന്നുണ്ട്. അതിനെ വഴിതിരിച്ചു വിടുക, അതിനെ CPM വഴിതിരിച്ചു വിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്നത്. എന്തായാലും ഈ വ്യാജ പ്രചരണത്തെ ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്ക് ടീം കൃത്യമായി പരിശോധിച്ച് പൊളിച്ചിരിക്കുകയാണ്. CPM ബാലുശ്ശേരി MLA ആയിട്ടുള്ള KM സച്ചിൻദേവ് ഈ പറയുന്ന ദുരന്തമുഖം സന്ദർശിച്ചു എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടൊരു സെൽഫി എടുത്തു എന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണ്. അത് പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകൾ പോലെ തന്നെ അതും വ്യാജമാണ്.